കേസരി, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ മദിരാശി പിത്തലാട്ടം എന്ന കഥ. ഞാനിതിനിടെ ഒരു കാര്യവശാൽ മദിരാശിക്ക് പോയ വിവരം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ തറവാട്ടിലെ അനന്തരവൻ, അയ്യോ, മദിരാശി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയമാകുന്നു. ഞാനൊരു വലിയ കുടുക്കിൽ അകപ്പെട്ടുപോയി. ഇപ്പോഴൊന്നുമല്ല, അന്നെനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാകും. ഒക്കെ മറന്നുപോയി. പഠിച്ചു പാസ്സായിരുന്നു എങ്കിൽ നമുക്കും ഒരു ഹൈക്കോടതി വക്കീലാവാമായിരുന്നു. മറ്റുള്ളവരുടെ അവസ്ഥയും അധിക പ്രസംഗവും ഒന്നും കാണേണ്ടായിരുന്നു. അന്ന് പഠിച്ചതുമില്ല, നേരാവണ്ണം പഠിപ്പിച്ചതുമില്ല. കോടതിക്കാരെ ഭയപ്പെട്ട് ജീവനാംശത്തിന് വലതും തരുന്നതല്ലാതെ മരുമക്കളെ ശാസിച്ച് പഠിപ്പിക്കുക എന്നുള്ള സമ്പ്രദായം പണ്ടേ നന്ന കുറവാണല്ലോ. അച്ഛൻ പഠിപ്പിച്ചു എങ്കിലായി. അന്നു തന്നെ വലിയമ്മാവന് രണ്ടു മക്കൾ പഠിക്കുന്നതുകൊണ്ട് ഇത്രയും പഠിപ്പിച്ചു. എത്ര സമ്പത്തുള്ള തറവാടായാലും വേണ്ടതില്ല. അനന്തരവന്മാരുടെ കാര്യം മഹാമോശമാണ്. എന്നാൽ ഇങ്ങനെയുള്ള കൂട്ടർ ഒരു കാലം കാരണവരാകുമ്പോൾ അവരും പൂർവസ്ഥിതി ഓർക്കുന്നില്ല. അതല്ലേ ആശ്ചര്യം എന്നൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി. താൻ ആദ്യം ആരംഭിച്ച കഥയല്ല മുഴുപ്പിക്കാൻ ഭാവമെന്ന് കണ്ടപ്പോൾ, ആട്ടെ അതൊക്കെ പോട്ടെ, മദിരാശിക്ക് പോയപ്പോഴ് എന്താ അപകടം പിണഞ്ഞത് എന്ന് ഞാൻ തന്നെ അങ്ങോട്ട് ചോദിച്ചു. ഓ ശരി തന്നെ, ആട്ടെ അതു പറയാം. ഇത് പുറത്താക്കരുതേ, ഇപ്പോൾ തന്നെ പലർക്കും ഒരു പരിഹാസമാണ്. ഇതുകൂടി അറിഞ്ഞാൽ പിന്നെ നോക്കേണ്ട. ഇംഗ്ലീഷ് കുറച്ച് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. അതൊക്കെ വീട്ടിൽ പോയി കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒന്ന് മദിരാശിക്ക് പോയി വരണമെന്ന് തോന്നി. ശരീരത്തിന് നല്ല സുഖമില്ല. അവിടെ പോയാൽ നല്ല ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിപ്പിക്കാം. കാരണവരുടെ മക്കൾ ബി എക്ക് പഠിക്കുന്നുമുണ്ട് എന്നൊക്കെ ആലോചിച്ച് അമ്മയോടും പെങ്ങളോടും കുറെ പണവും പറ്റിച്ച് ചുരുക്കി പറയാം എങ്ങനെയോ മദിരാശിയിൽ ചെന്നു ചാടി. വഴിക്കുണ്ടായ തകരാറൊക്കെ പറയാതിരിക്കുകയാണ് ഉത്തമം. അങ്ങനെ അവിടെ ചെന്ന് നാലഞ്ച് ദിവസം താമസിച്ച് ഒരു ദിവസം കുഞ്ഞിരാമനും കൃഷ്ണൻ നമ്പ്യാരും കോളേജിൽ പോയ ഉടനെ ഞാൻ അവരുടെ കുപ്പായവും ബൂട്ട്സും തൊപ്പിയുമൊക്കെ തരം പോലെ എടുത്തിട്ട് തനിയെ തന്നെ പട്ടണത്തിലൊന്ന് പോയി വരാമെന്ന് നിശ്ചയിച്ചു. തിരുവളക്കണ്ണിൽ നിന്ന് പുറപ്പെട്ട് വഴിക്കോരോ എടുപ്പുകളും തമാശകളും നോക്കി ആശ്ചര്യപ്പെട്ടും കൊണ്ട് പീങ്ങാങ്കടയിലെത്തി. അവിടെ വെച്ച് കാഴ്ചയിൽ അതിയോഗ്യനായ ഒരു തമിഴനെ കണ്ട് സംസാരിച്ച് പരിചയമായി. അദ്ദേഹത്തോട് ഞാൻ ഓരോന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ഈ ദിക്കിൽ പുതുതായിട്ട് വന്നതായിരിക്കാം, ഞാനിവിടെ തന്നെയാണ്, അങ്ങന്ന് വലിയൊരു പ്രമാണിയാണെന്ന് തോന്നുന്നുവല്ലോ. ആട്ടെ, അങ്ങേക്ക് സന്തോഷമുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ പോന്നോളൂ. എനിക്കിവിടെ ധാരാളം പരിചയമുള്ളതുകൊണ്ട് വേണ്ടപ്പെട്ടതെല്ലാം ഞാൻ കാണിച്ചു തരാം എന്ന് വളരെ ലോഹ്യമായിട്ടും കാര്യമായിട്ടും പറഞ്ഞപ്പോൾ എനിക്കും പെരുത്ത് സന്തോഷമായി. അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും ആൺമലയാളത്തെപ്പറ്റിയും പെൺമലയാളത്തെപ്പറ്റിയും പല നേരം പോക്കും പറഞ്ഞ് രസിച്ചും കൊണ്ട് ഹൈക്കോടതി, മൃഗശാല, കാഴ്ച ബംഗ്ലാവ് മുതലായ സ്ഥലങ്ങളിലൊക്കെ പോയി. ഓരോ വലിയ ഷാപ്പുകളിലും മറ്റും യാതൊരു ശങ്കയും കൂടാതെ ചെന്ന് കയറി വിലപിടിച്ച പല സാധനങ്ങളൊക്കെ എടുത്ത് അലക്ഷ്യമായി വിലയും മറ്റും ചോദിക്കുന്നത് കണ്ടപ്പോൾ യോഗ്യനായ ഇങ്ങനെ ഒരാളുമായി പെട്ടെന്ന് പരിചയപ്പെടാനായല്ലോ എന്ന് വിചാരിച്ച് വളരെ സന്തോഷിച്ചു. അങ്ങനെ പല ദിക്കിലും നടന്ന് നടന്ന് ഏതാണ്ട് 4 മണിയായപ്പോൾ മൗണ്ട് റോഡിലെത്തി.
അവിടുത്തെ വിശേഷവിധികളൊന്നും പറഞ്ഞാൽ അവസാനിക്കേയില്ല. സ്വർഗലോകമെന്നേ പറയേണ്ടതുള്ളൂ. വെയിലത്ത് നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് അല്പം വിശ്രമിക്കേണ്ടതിനു വേണ്ടി നമ്മുടെ സ്നേഹിതൻ ഒരു വലിയ ഷാപ്പിലോ ഹോട്ടലിലോ എവിടെയോ കയറി. ഞാനും പിന്നാലെ തന്നെ കടന്നു. അവിടുന്ന് ഒരു സായിപ്പിനെ കണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരിക്കാനായി വേറെ തന്നെ ഒരു ചെറിയ മുറി കിട്ടിയാൽ വേണ്ടതില്ലെന്നാവശ്യപ്പെട്ടു. പറയേണ്ടുന്ന താമസം. ഉടനെ അധികം ബഹളമില്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ വിളിച്ചിരുത്തി എന്താണ് ആവശ്യമെന്ന് വിനയപൂർവം ചോദിച്ചപ്പോൾ നമ്മുടെ ചങ്ങാതി ഇംഗ്ലീഷിൽ ഓരോന്ന് പറയാൻ തുടങ്ങി. 4-5 മിനിറ്റിനകം മേശപ്പുറത്ത് തിന്നാനും കുടിക്കാനുമായി വളരെ വളരെ വിലപിടിച്ച ഓരോ പാത്രങ്ങളിൽ അനവധി സാധനങ്ങൾ കൊണ്ടുവച്ചു. നമ്മുടെ പഴയ സാമീൻ്റെ അവിടെയുള്ള മാതിരി കട്ടളീസും ചാപ്പസും ഒന്നുമല്ല. കത്തിയും മുള്ളും ഷാബൈനും എന്ന് വേണ്ട, പൊടി വാറിയിട്ടുള്ള വട്ടമാണ്. എന്തിനാ ഇത്രയൊക്കെ കേമമാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് സാധാരണ ഇങ്ങനെയൊക്കെയാണെന്ന മറുപടിയും പറഞ്ഞു. പിന്നെ എനിക്കങ്ങട്ട് വല്ലതും പറയാൻ തരമുണ്ടോ? അത് വിചാരിക്കുമ്പോൾ എനിക്കിപ്പോഴും വായിൽ വെള്ളം വരുന്നു. രണ്ടാൾക്കും വിശപ്പും ദാഹവും നല്ലവണ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് ക്ഷണത്തിൽ ഓരോന്നെടുത്ത് തിന്നാനും ആവശ്യം പോലെ കുടിക്കാനും ആരംഭിച്ചു. എനിക്ക് കുറേശ്ശേ തലതിരിഞ്ഞു തുടങ്ങി. ഏതാണ്ട് അരമുക്കാൽ മത്തായി എന്ന് തന്നെ പറയാം. പിന്നെ കുറേ പഴങ്ങൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു. ആരാന്റെ സൽക്കാരമില്ലേ എന്ന് വെച്ച് ഒരു കുപ്പി കൂടി തുറന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ചങ്ങാതി തൻ്റെ തലയും മൂക്കുമൊക്കെ തൊട്ട് ചില മുദ്രകളും തന്ത്രങ്ങളുമൊക്കെ കാണിക്കാൻ തുടങ്ങി. തൽക്കാലം ഞാനൊന്ന് ഭ്രമിച്ചു. അപ്പോഴും മറ്റേയാൾ, ഓ അങ്ങൊന്ന് ഫ്രീമെസൻ അല്ലേ? അല്ല, ഇത് അവരുടെ മുദ്രയാണോ? അതെ, ഇത് ആദ്യത്തെ കൈയാണ്. വെള്ളക്കാർക്ക് നമ്മുടെ കൗളികന്മാരുടെ മാതിരി ഇങ്ങനെയെങ്ങാൻ എന്തോ ഒരു വിദ്യ ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. യോഗ്യന്മാരായ ചില കറുത്ത മനുഷ്യരും ഇതിൽ ചേർന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുമ്പോൾ അദ്ദേഹം, എന്താ ഈ സമാജത്തിൽ ചേരണമെന്നുണ്ടോ? വളരെ നല്ലതാണ്, നിങ്ങളെപ്പോലെയുള്ള യോഗ്യന്മാരെ മാത്രമേ ചേർക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. തരമുണ്ടെങ്കിൽ ചേർപ്പിച്ചാൽ തരക്കേടില്ല എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു വശായി. എന്നാൽ നിങ്ങളുടെ ഭാഗ്യത്തിനനുസരിച്ച് ഈ മാളികയുടെ മുകളിൽ തന്നെ ഇത് സംബന്ധമായി ഒരു സഭ കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതായിക്കളയാം. വേണ്ടപ്പെട്ടത് ഞാനും സഹായിക്കാം എന്നൊക്കെ യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ, ആയിക്കോട്ടെ, നിങ്ങളുടെ ദയ, അതിന് തൽക്കാലം വല്ല കർമ്മങ്ങളും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. വിശേഷിച്ചൊന്നുമില്ല, നിങ്ങളുടെ കുപ്പായവും മറ്റും ഒന്നഴിക്കണം. ഈ ഉറുമാൽ കൊണ്ട് നിങ്ങളുടെ കണ്ണു രണ്ടും കെട്ടിക്കളയാം. ഞാൻ ക്ഷണത്തിൽ മുകളിൽ പോയി വരട്ടെ, അതുവരെ ദയവ് ചെയ്ത് നിങ്ങൾ മിണ്ടാതിരിക്കണം. അത്രമാത്രം എന്ന് പറഞ്ഞ് ഈ സംഘത്തിൽ ചേർന്നാൽ ഉണ്ടാവാനിടയുള്ള ബഹുമാനങ്ങളെ ഓർത്ത് സന്തോഷത്തോടുകൂടി ഞാനൊക്കെ സമ്മതിക്കുകയും ചെയ്തു. കണ്ണു കെട്ടിപ്പോയ മനുഷ്യൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും വരാനേ ഭാവമില്ല. എനിക്ക് ബദ്ധപ്പാടായി. എന്തിനധികം പറയുന്നു? ഷാപ്പുടമസ്ഥൻ സായിപ്പും വേറെ 1-2 ബട്ട്ലോർമാരും വന്ന് കെട്ടഴിച്ച് നമ്മുടെ കൈ രണ്ടും പിടിച്ച് ബന്ദോബസ്താക്കി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുവല്ലോ. സായിപ്പ് ഒരു പരന്ത്രീസുകാരാണുപോൽ. അദ്ദേഹം ദേഷ്യപ്പെട്ട് കൈവിരൽ വിറപ്പിച്ചും കൊണ്ട്, എവിടെ എവിടെ എൻ്റെ വെള്ളിപ്പാത്രങ്ങൾ? എവിടെ വെള്ളിക്കോരി? എവിടെ ആറ് കൊണ്ടുപോയി? ടൈം പീസ് എവിടെ? പറ എന്നൊക്കെ ഉച്ചത്തിൽ ചോദിക്കാൻ തുടങ്ങി. ഈശ്വര, നീ മദിരാശിക്കൊന്നും പോകണ്ട. എന്തെങ്കിലും വഷളത്വം അവിടെ നിന്നും കാണിക്കുമെന്ന്
അമ്മായിയമ്മ പറഞ്ഞത് നേരായല്ലോ ഭഗവാനെ എന്നൊക്കെ നിരൂപിച്ച് ആകപ്പാടെ ഞാൻ വല്ലാതെ കണ്ട് ഭ്രമിച്ചു. മേലാസകലം വിശർത്ത് നാനാവിധമായി. വല്ലതും ഉത്തരം പറയാമെന്ന് വെച്ചാൽ മുമ്പറിയാവുന്ന ഇംഗ്ലീഷ് വാക്കുകൾ കൂടി തൽക്കാലം മറന്നുപോയി. അവസാനം എൻ്റെ കുപ്പായവും തൊപ്പിയും വാച്ചും പണസഞ്ചിയും ഒന്നും കാണുന്നില്ലെന്ന് എങ്ങനെയോ സായിപ്പിനെ മനസ്സിലാക്കി. ആസകലാൽ കൂടി എൻ്റെ കഥ മുഴുവനും മുറിയുമായിട്ട് കേട്ടപ്പോൾ അയാൾക്കുണ്ടായിരുന്ന ദേഷ്യമൊന്ന് ശമിച്ച് ഉള്ളിൽ തനിക്കൊരു ചിരിയാണുണ്ടായത്. പിന്നെന്താ വേണ്ടത്? വിവരം പോലീസുകാരെ അറിയിച്ചു. ഒരു തുമ്പുമുണ്ടായില്ല. ആവോ എൻ്റെ അപ്പോ, ആ കോമാട്ടി ഊക്കൻ കള്ളൻ, നല്ല സമർത്ഥൻ, എന്നെ നല്ല പറ്റിക്കൽ പറ്റിച്ചു.